Hi friends, Assalamu alaikum, Namaskaram, welcome back to my channel. എല്ലാവർക്കും മറിയംസ് കിച്ചൺ ടൂറിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആഫ്റ്റർനൂൺ മുതൽ നൈറ്റ് വരെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 11 ആയിട്ടുണ്ടാവും. അപ്പോഴാണ് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് തിളക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. പിന്നെ ഞാനിവിടെ ഇന്ന് തേങ്ങക്കറിയാൻ തയ്യാറാക്കുന്നത് ചെമ്മീൻ്റെത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇട്ടിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഇടുക. അതിൽ ഇഞ്ചി, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഞാനിവിടെ ഒരു വറ്റൽ മുളകും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ട് ഒന്ന് മിക്സിയിലേക്ക് അടിച്ചെടുക്കാം നമുക്ക്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞു വെക്കാം. ഞാനിവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓയിൽ ഒഴിച്ച് ചൂടായി കുറച്ച് ഉലുവയും അതുപോലെ തക്കാളി ഉള്ളി അതിലിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് അരവെല്ലാം ഒഴിച്ചിട്ട് നമ്മൾ തേങ്ങ കറി ഇവിടെ റെഡിയായി. പിന്നെ ചോറും കൂടി അവിടെ റെഡിയായിട്ട്. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് ചോറ് വാർത്ത് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മുറ്റത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് കളിക്കണം എന്ന് പറഞ്ഞിട്ട്. അവളെ കളിയും അവളെ കുളിപ്പിക്കലും കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ അടിച്ചു വാരലും എൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് തന്നെ അതെല്ലാം കഴിഞ്ഞ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ മീൻ പൊരിക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പം പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മണിയാകുമ്പോഴേക്ക് ഹസ്ബൻഡ് വരും. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ചോറ് വന്നാലൊക്കെ കഴിഞ്ഞ് ഞാനതിൻ്റെ പാത്രമൊക്കെ കഴുകിയിട്ട് ഹസ്ബൻഡ് പോയതിന് ശേഷം ഒരു 2 മണി ആ സമയമാകുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കിടക്കും. അപ്പോൾ നമ്മളൊരു 4 മണി, ഒരു 3:30 4 മണിയാകുമ്പോൾ എണീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോക്കുള്ള കോഫി ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കോഫി കുടിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഒന്ന് ഇറങ്ങും. പിന്നെ കുറച്ച് സമയം അവൾ അവിടെ നിന്ന് കളിക്കും. പിന്നെ നമ്മളിന്ന് രാത്രി ഭക്ഷണം തയ്യാറാക്കുന്നുണ്ടായില്ല. അപ്പോൾ ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിന്ന് പുറത്തുനിന്ന് കഴിക്കാമെന്ന്. അപ്പോൾ ഞാനിന്നിവിടെ രാത്രിത്തെ ഭക്ഷണം തയ്യാറാക്കിയില്ല. അപ്പോൾ ഹസ്ബൻഡ് വന്ന് ഹസ്ബൻഡിൻ്റെ ചായയോടെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് പുറത്തിറങ്ങാമെന്ന് ഭക്ഷണം കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. നമ്മ ഇന്ന് പോകുന്നത് ഒരു അറബിക് റെസ്റ്റോറൻറ്റിലാണ്. അൽമല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറബിക് റെസ്റ്റോറൻറ്റാണ്. ഇവിടുത്തെ ഗ്രില്ല്, മിക്സ്ഡ് ഗ്രില്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. അപ്പം ഇപ്പം നമ്മളിവിടെ അൽമല്ലയിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ മിക്സ് ഗ്രില്ലാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മിക്സ് ഗ്രില്ലിന് മുന്നായിട്ട് അവർ ഇതുപോലെ എന്താ പറയുക, നമ്മളെ വെജിറ്റബിളും പിന്നെ ഉപ്പിലിട്ടതൊക്കെ കൊണ്ടുവയ്ക്കും. ഉപ്പിലിട്ടത് ഒലീവ്സ്, മുളക്, പിന്നെ ക്യാരറ്റ് ഒക്കെയാണ്. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾസ് മുഴുവനായിട്ട് തന്നെയാണ് കൊണ്ടുവയ്ക്കുക.
അപ്പം നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഹമ്മൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹമ്മൂസ് ഇവിടെയാണ്. അപ്പം മിക്സ് ഗ്രില്ലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എല്ലാം ഉണ്ടാവലുണ്ട്. കബാബ്സ് ഉണ്ടാവും, ടിക്കി ഉണ്ടാവും, അതിൽ തന്നെ മട്ടൻ ഉണ്ടാവും, ചിക്കൻ ഉണ്ടാവും, ബീഫ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവലുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് കഴിച്ച് അപ്പം നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങാണ്. നമ്മൾ എവിടെയും കയറാൻ നിന്നിട്ടില്ല, നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം എൻ്റെ ഇന്നത്തെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞാൻ. ഇഷ്ടമായി മുമ്പ് പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ചെമ്മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പം ഞാൻ ഒന്ന് ചൂടാക്കി വെച്ച്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ദോശ രാവിലെ ഹസ്ബൻഡിന് ഭക്ഷണം കൊണ്ടുപോകണം. അപ്പോൾ ദോശക്കുള്ള പച്ചരിയും കൂടി ഞാൻ പൊതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബബായ്, ടേക്ക് കെയർ. ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.